ഇടുക്കി കുളമാവ് നാടുകാണിയിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിക്ക് തീപിടിച്ചു. വാഹനത്തിൽ ഉണ്ടായിരുന്ന 4 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തീപിടിച്ച ലോറി പൂർണ്ണമായും കത്തിനശിച്ചു. തീപിടിക്കാനുണ്ടായ കാരണം വ്യക്തമല്ല. രാഹുൽ വിജയൻ ചേരുന്നു വിശദാംശങ്ങളുമായി. രാഹുൽ, ഈ കാറിനും ബൈക്കിനും ഒക്കെ തീപിടിക്കുന്ന സംഭവങ്ങൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കാണുന്നതാണ്, ഏറെ ആശങ്കയുമുണ്ട്. ഈ ലോറിക്ക് എങ്ങനെയാണ് തീപിടിച്ചത്? ഈ ലോറിയിൽ എന്തെങ്കിലും ചരക്ക് സാധനങ്ങൾ ഉണ്ടായിരുന്നു? ഈ തീപിടിക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള എന്തെങ്കിലും ചരക്കായിരുന്നു ഈ ലോറിയിൽ ഉണ്ടായിരുന്നത്? തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഗൂഗിൾ, ഇന്ന് വൈകിട്ട് 9 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ലോറിക്ക് തീപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നാടുകാണിക്ക് എടുത്തു വെച്ച്, അതായത് കുളമാവിനടുത്ത് നാടുകാണിക്ക് എടുത്തു വെച്ചാണ് ലോറിക്ക് തീ പിടിച്ചത്. പാലാ രാമപുരത്ത് നിന്നും മുരിക്കാശ്ശേരിയിലേക്ക് പോവുകയായിരുന്നു ലോറി. സ്റ്റേജ് ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളായിരുന്നു ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ തീപിടുത്തം ഇത്ര വലുതായതെന്നാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഫയർഫോഴ്സ് എത്താൻ വൈകിയതിനാലും അതുപോലെ തീ അണയ്ക്കുന്നതിന് മറ്റ് വെള്ളമോ സംവിധാനങ്ങളോ തൊട്ടടുത്തില്ലാതിരുന്നതിനാലും ഈ വാഹനം പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ഈ വാഹനത്തിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. വണ്ടിയിൽ നിന്ന് തീയുരുന്ന ഘട്ടത്തിൽ തന്നെ ഇവർ 4 പേരും ഇറങ്ങി ഓടിയതുകൊണ്ട് വലിയ അപകടം ഒഴിവായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതുപോലെ തന്നെ ഈ റോഡിനോട് ചേർന്ന് വനമേഖലയാണ്. ഈ വനത്തിലേക്ക് തീ പടരാതിരിക്കാൻ ഈ പോലീസുകാർ ഉൾപ്പെടെ ഇടപെട്ട് ശ്രമം നടത്തിയതും വലിയ അപകടം ഒഴിവാക്കി എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഗൂഗിൾ. ശരി, രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകി. ഇടുക്കി നാടുകാണിയിലാണ് ലോറിക്ക് തീപിടിച്ചത്. സ്റ്റേജ് ഡെക്കറേഷൻ സാമഗ്രികളുമായി പോയ ലോറിയിലാണ് തീ പടർന്നത്. ലോറി പൂർണ്ണമായും കത്തിനശിച്ചു എന്നാണ് രാഹുൽ നൽകുന്ന വിവരം.